കേരളത്തിലെ ഇസ്ലാമിക ഭീകരതയെ നേരിട്ട് പ്രതിരോധിക്കാൻ എൻ എസ് ജി വരുന്നു. സംസ്ഥാനത്ത് ഈ വർഷം അവസാനത്തോടെ എൻ എസ് ജി ക്യാമ്പ് സ്ഥാപിക്കും. കേരളത്തിൽ വൻ വർഗീയ കലാപങ്ങൾക്ക് ഇസ്ലാമിക് ശക്തികൾ ലക്ഷ്യമിടുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രസേന നേരിട്ടെത്തുന്നത്. ഇന്ത്യ 2047 എന്ന പദ്ധതിയിലൂടെ PFI ലക്ഷ്യമിടുന്നത് ഇസ്ലാമിക രാഷ്ട്രം. കേരളം കേന്ദ്രീകരിച്ച് ഇതിനായുള്ള ആസൂത്രണം നടക്കുന്നു. ലക്ഷദ്വീപും വടക്കൻ കേരളവും സമീപകാലത്ത് തന്നെ ഇസ്ലാമിക ദേശമാക്കി മാറ്റുകയും ഇതിലൂടെ മുഴുവൻ രാജ്യത്തെയും ഇസ്ലാമികവൽക്കരിക്കുകയുമാണ് ലക്ഷ്യം. ആഗോള ഭീകരശക്തികൾ കേരളത്തിൽ വേരുറപ്പിക്കുന്ന സാഹചര്യത്തിൽ എൻ എസ് ജി ക്യാമ്പ് ഇവിടെ അനിവാര്യമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ആശുപത്രി തുടങ്ങുന്നത് എപ്പോഴാണ്? രോഗികളുടെ എണ്ണം കൂടുമ്പോഴാണ്. അതുകൊണ്ട് എൻ എസ് ജി യൂണിറ്റ് വരുന്നു എന്ന് വെച്ചാൽ തീവ്രവാദ പ്രവർത്തനം വർദ്ധിച്ചു എന്നാണ് അർത്ഥം. തീവ്രവാദത്തിൻ്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് കേരളം പ്രവർത്തിക്കുന്നു എന്നുള്ളത്. കേരളത്തിൽ ബോംബൊന്നും പൊട്ടുന്നില്ലായിരിക്കാം, കാരണം ഹെഡ്ക്വാർട്ടേഴ്സിൽ ആരും ബോംബുണ്ടാക്കുന്ന സ്ഥലത്ത് ബോംബ് പൊട്ടിക്കില്ലല്ലോ, അത് വേറെ സ്ഥലത്ത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പദ്ധതി തുറന്നു കാട്ടുന്നതാണ് അടുത്തിടെ വന്ന മുംബൈ ഹൈക്കോടതി വിധിയെന്ന് TG മോഹൻദാസ് ഓർമ്മപ്പെടുത്തി. 2047 ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുക എന്നുള്ള പ്രോജക്റ്റ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രോജക്റ്റാണ്. അത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുമ്പ് പൂനെയിൽ അറസ്റ്റിലായ 3 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് ബോംബെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിശദമായ ഒരു വിധി എഴുതി. അതിൽ ഈ 2047 ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്നുള്ള പ്രോജക്റ്റ് വിശദമായിട്ട് തന്നെ കോടതി ചർച്ച ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ തള്ളുമ്പോൾ എഴുതുന്ന വരികളല്ല ബോംബെ ഹൈക്കോടതി അതിലെഴുതിയിരിക്കുന്നത്. ഇവരുടെ ഓപ്പറേഷൻസ്, ഇവർ ഇത്ര ഇത്ര ആളുണ്ട്, ഇന്ന ഇന്ന സംസാരം ഇവർ നടന്നു, അതിന് ഇലക്ട്രോണിക് തെളിവുകളുണ്ട്, അവരുടെ തന്നെ ആൾക്കാരുടെ മൊഴികളുണ്ട്. രാജ്യത്ത് ഏറ്റവും അധികം IS റിക്രൂട്ട്മെന്റ് നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. 2022 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ നിരോധിച്ച PFIയുടെ പ്രമുഖ നേതാക്കളെല്ലാം മലയാളികൾ. കൊളംബോ ഭീകരാക്രമണം, അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലെ ഗുരുദ്വാര ആക്രമണം തുടങ്ങിയവയിൽ മലയാളി ബന്ധം നേരത്തെ തന്നെ മറനീക്കി പുറത്തു വന്നിരുന്നു. ഇസ്ലാമിക ഭീകരത കേരളത്തിൽ കരുത്താർജിക്കുന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമായി ഇത്തരം വിഷയങ്ങളെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. ജനം, ഡൽഹി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, കേരളത്തിലെ ഇസ്ലാമിക ഭീകരത നീക്കങ്ങൾക്ക് നേരെ കേന്ദ്രം പിടിമുറുക്കുകയാണ്, അല്ലെങ്കിൽ അതൊരു പൂട്ടിടുകയാണെന്ന് നമുക്ക് NSG യൂണിറ്റ് ഇവിടെ വരുന്നതിലൂടെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ TG മോഹൻദാസ് പറഞ്ഞു വെക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരതയുടെ ഹെഡ്ക്വാർട്ടേഴ്സായി കേരളം പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നീക്കമുണ്ടായിരിക്കുന്നത്. ഇസ്ലാമിക ഭീകരതയെ തുടച്ചു നീക്കാൻ ഇപ്പോഴേ മുളയിലെ നുള്ളിയില്ലെങ്കിൽ 2047 എന്ന അവരുടെ സ്വപ്നം അവർ പൂർത്തിയാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് നിർണായകമായ ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് എന്ന് TG മോഹൻദാസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ദേവിക, അതുതന്നെയാണ്. അതായത് ആഗോള തലത്തിൽ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഒരു കേന്ദ്രമായി കേരളം മാറുന്നു എന്നതാണ് കേന്ദ്ര ഏജൻസികളും അതോടൊപ്പം തന്നെ ഈ വിഷയത്തിലെ വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ ഒരുപോലെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഭാരതത്തിനകത്ത് നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ എന്നതിലുപരി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരവാദ പ്രവർത്തനം, പ്രത്യേകിച്ച് മുസ്ലിം ഭീകരവാദത്തിൻ്റെ ഒരു കേന്ദ്രം, അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന പല വിധ്വംസക പ്രവർത്തനങ്ങളുടെയും ഒരു ഹെഡ്ക്വാർട്ടേഴ്സായി കേരളം മാറുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. നേരത്തെ പാക്കേജിനകത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്തിടെ 2021 ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലെ കൊളംബോയിൽ ഉണ്ടായിട്ടുള്ള ഭീകരാക്രമണം, അതിൻ്റെ ആസൂത്രണം നടന്നത് കേരളം കേന്ദ്രീകരിച്ചാണെന്ന് ശ്രീലങ്കയുടെ കരസേനാ മേധാവി തന്നെ BBC ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വിശദീകരിച്ചിരുന്നു. ഒപ്പം അടുത്തിടെ അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിൽ ഒരു ഗുരുദ്വാരയ്ക്ക് നേരെ മുസ്ലിം ഭീകരവാദികൾ നടത്തിയ ഭീകരാക്രമണം, അതിൻ്റെ ആസൂത്രണവും അതിൽ പങ്കെടുത്തിരിക്കുന്നതും മലയാളികളാണ് എന്നത് സംബന്ധിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വന്നതാണ്. അങ്ങനെ ആഗോള തലത്തിൽ തന്നെ ഇസ്ലാമിക ഭീകരവാദത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന IS ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ ഒരു കേന്ദ്രം കേരളമാണ്. കാരണം IS ആശയങ്ങൾ കൃത്യമായി നടപ്പാക്കിക്കൊണ്ടിരുന്ന സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. 2022 സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം UAPA ചുമത്തി ഈ ഭീകര സംഘടനയെ നിരോധിച്ചത്. ആ നിരോധനത്തിന് തൊട്ട് മുൻപ് ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്ന പേരിൽ
രാജ്യത്തൊട്ടാകെ വലിയൊരു റെയ്ഡ് കേന്ദ്ര ഏജൻസികൾ സംയുക്തമായി നടത്തിയിരുന്നു. റോയ, അതോടൊപ്പം തന്നെ IB NIA പോലെയുള്ള ഏജൻസികൾ ഇവർ സംയുക്തമായി ഈ ഓപ്പറേഷൻ നടത്തിയതിൽ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 90% നേതാക്കളെയും പിടികൂടിയത് കേരളത്തിൽ നിന്നാണ്. പോപ്പുലർ ഫ്രണ്ട് നമുക്കറിയാം, ISIS അൽഖ്വയ്ദ തുടങ്ങി ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകര ശക്തികളുടെ ഇന്ത്യയിലെ ഏജൻസി അല്ലെങ്കിൽ ഇന്ത്യയിലെ അവരുടെ ആശയങ്ങൾ നടപ്പാക്കുവാനുള്ള സംഘടനയായിരുന്നു പോപ്പുലർ ഫ്രണ്ട്. അത് പല പേരുകളിൽ, മുൻപ് അത് NDF ആയിരുന്നു, അതിന് മുൻപ് സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് എന്ന പേരിൽ സിമിയായി അവർ പ്രവർത്തിച്ചു. 80s അത് സിമിയായിരുന്നുവെങ്കിൽ പിന്നീട് 90s ആദ്യം അത് NDF ആയി മാറുന്നു. 2006 അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയായി. അങ്ങനെ പല പേരുകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ സംഘടന, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി എന്നത് ISIS-ൻ്റെയും അൽഖ്വയ്ദയുടെയും ബൊക്കോ ഹറാമിൻ്റെയും ഒക്കെ ആശയങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും നടപ്പാക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ആ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം കേരളമായിരുന്നു എന്നത് നമുക്കതിൻ്റെ നിരോധന കാലഘട്ടത്തിൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഈ സംഘടനയെ നിരോധിക്കുന്നതിന് മുൻപ് ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പിടികൂടുന്നതിന് വേണ്ടിയാണ്, ഒന്നാം നിര, രണ്ടാം നിര, മൂന്നാം നിര നേതാക്കളെ പിടികൂടി ജയിലിലടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ ഒക്ടോപ്പസിന് കേന്ദ്ര ഏജൻസികൾ നേതൃത്വം നൽകിയത്. അതിൽ 90% നേതാക്കളെയും പിടികൂടിയത് കേരളത്തിൽ നിന്നാണ്. മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാജ്യത്തെ പ്രവർത്തനങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സായി അവർ നിലനിർത്തിയത് കേരളമായിരുന്നു. കേരളം കേന്ദ്രീകരിച്ചാണ് രാജ്യത്തൊട്ടാകെ വിധ്വംസക പ്രവർത്തനങ്ങൾ നടന്നത്. ഏറ്റവും അധികം IS റിക്രൂട്ട്മെൻ്റ് ഇവർ നടത്തിയിരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. പ്രത്യേകിച്ച് കാസർഗോഡ്, മലപ്പുറം, കണ്ണൂർ പോലെയുള്ള വടക്കൻ കേരളത്തിലെ ജില്ലകളാണ്. അതോടൊപ്പം തന്നെ ലവ് ജിഹാദ്, നമുക്കറിയാം പ്രണയം നടിച്ചുള്ള മതപരിവർത്തനം, അങ്ങനെ പ്രണയം നടിച്ച് പെൺകുട്ടികളെ മതം മാറ്റി, ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗത്തിലെ പെൺകുട്ടികളെ മതം മാറ്റിയ ശേഷം ഇവരെ അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കുമൊക്കെ ജിഹാദിനായി കൊണ്ടുപോയതിൻ്റെ ചരിത്രം നമുക്കറിയാം. അത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഇവരുടെ വലയിലായിരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി ഇതിനെ തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര ഏജൻസിയായിട്ടുള്ള അല്ലെങ്കിൽ കേന്ദ്ര പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അഥവാ NSGയുടെ പ്രത്യേകത നമുക്കറിയാം. 1984 NSG രൂപീകരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇവരുടെ ആക്ഷൻ എന്നത് ഭീകരവാദത്തെ നേരിട്ട് നേരിടുക എന്നുള്ളതാണ്. കാരണം രാജ്യത്ത് എവിടെയൊക്കെ ഭീകരവാദികൾ അഴിഞ്ഞാടാൻ ശ്രമിക്കുന്നു അവിടെയെല്ലാം NSGയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ ഭാഗമായിട്ടാണ് NSG രൂപീകരിക്കുന്നത്. കാരണം ആ സമയത്ത് ഇന്നത്തെ പഞ്ചാബിൽ ഖാലിസ്ഥാൻ വാദം വളരെയധികം ശക്തിപ്പെടുകയും ബിദ്രൻവാലയുടെ നേതൃത്വത്തിൽ ഖാലിസ്ഥാൻ എന്ന് പറയുന്ന ഭാരതത്തിലെ പഞ്ചാബിനെയും പാകിസ്ഥാനിലെ പഞ്ചാബിനെയും ഏകീകരിച്ചുകൊണ്ടൊരു സിഖ് പരമാധികാര രാഷ്ട്രം രൂപീകരിക്കുവാൻ ഈ ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നു. അതിനെ കേന്ദ്ര സർക്കാർ എതിർക്കുന്നു. അങ്ങനെ വലിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന പേരിൽ 1984 പഞ്ചാബിലെ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിൽ നടക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ചാണ് NSG 1984 രൂപീകരിക്കുന്നത്. ഇപ്പോൾ 39 വർഷമായിരിക്കുന്നു. NSGക്ക് നിലവിൽ യൂണിറ്റുകൾ ഉള്ളത് മുംബൈ, മഹാരാഷ്ട്രയിലെ മുംബൈയിൽ, അതോടൊപ്പം തന്നെ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ, ഹൈദരാബാദിൽ, അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ഉണ്ട്, അതോടൊപ്പം തന്നെ കൊൽക്കത്തയിലുണ്ട്. അങ്ങനെ 5 യൂണിറ്റുകളാണ് നിലവിൽ NSGക്കുള്ളത്. ഇത് കൂടാതെ പുതിയതായി 3 യൂണിറ്റുകൾ വരുന്നു. അതിലൊന്നാണ് കേരളത്തിൽ സ്ഥാപിക്കാൻ ലക്ഷ്യപ്പെടുന്നത്. കാരണം കേരളം ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. മാത്രമല്ല, വരും നാളുകളിൽ വലിയ വർഗീയ കലാപങ്ങൾക്ക് മുസ്ലിം ഭീകരവാദികൾ കേരളത്തിൽ ലക്ഷ്യമിടുന്നു എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിലയിരുത്തൽ. അതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ ഇത്തരം കലാപങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനടി ആക്ഷൻ ഉണ്ടാകുക, ഉടനടി ഇത്തരം ഭീകരവാദികളെ അമർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് NSGയുടെ പ്രത്യേക ക്യാമ്പ് ഈ വർഷം അവസാനത്തോടുകൂടി കേരളത്തിൽ സ്ഥാപിക്കാൻ പോകുന്നത്. കേരളത്തിനൊപ്പം ഉത്തർപ്രദേശിലെ അയോധ്യ, അതോടൊപ്പം തന്നെ പഞ്ചാബിലെ പട്ടാൻകോട് എന്നീ സ്ഥലങ്ങളിൽ കൂടി 3 ക്യാമ്പുകൾ വരികയാണ്. അതോടുകൂടി രാജ്യത്തെ NSG ഹബ്ബുകളുടെ എണ്ണം ഏതാണ്ട് 8 ഉയരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇപ്പോൾ 5 ഗാന്ധിനഗർ, മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, ചെന്നൈ എന്നിങ്ങനെ 5 സ്ഥലങ്ങളിലാണ് നിലവിൽ ഹബ്ബ് ഉള്ളതെങ്കിൽ കേരളത്തിലെ ഒരു സ്ഥലം, അതോടൊപ്പം തന്നെ അയോധ്യ, പട്ടാൻകോട്, അങ്ങനെ 8 യൂണിറ്റുകൾ പുതിയതായി സ്ഥാപിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. കേരളത്തെ കൂടാതെ അയോധ്യയിൽ ഇത് സ്ഥാപിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്നത് നമുക്കറിയാം, അവിടെ ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അയോധ്യ ഒരു സേഫ് പട്ടണം തന്നെയാണ്. ഉത്തർപ്രദേശിലാകെ പ്രശ്നങ്ങളില്ലാത്ത വളരെ സുന്ദരമായ ഏതാണ്ട് 10 വർഷമാണ് കടന്നുപോയത്. കാര്യമായ കലാപങ്ങളില്ല. ഒരു കാലത്ത് ഉത്തർപ്രദേശിൽ തുടർച്ചയായ വർഗീയ കലാപങ്ങളും സംഘർഷങ്ങളും നിലനിന്നിരുന്നു. പക്ഷേ യോഗി ഭരണത്തിൽ അവിടെ കലാപമുക്തമായ ഒരു ഉത്തർപ്രദേശിനെയാണ് കാണാൻ സാധിക്കുന്നത്.
ആഗ്രഹിക്കുന്നത്. പക്ഷേ അയോധ്യ എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടങ്ങളിലും ഇസ്ലാമിക ഭീകരരുടെ ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു ടാർഗറ്റാണ്. കാരണം നമുക്കറിയാം 500 വർഷങ്ങൾക്ക് മുൻപ് അവിടെ അധിനിവേശ ശക്തികൾ ഒരു ക്ഷേത്രം തകർത്ത് പിന്നീട് ആ ക്ഷേത്രം തിരികെ പിടിക്കാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങൾ, സംഘർഷങ്ങൾ, കലാപങ്ങൾ, നിയമ പോരാട്ടങ്ങളൊക്കെ നടക്കുന്നു. അതിനൊടുവിലാണ് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുന്നത്. അതിനാൽ തന്നെ നിലവിൽ ഉത്തർപ്രദേശും അയോധ്യയും ഒക്കെ ഒരു തരത്തിലുള്ള സംഘർഷങ്ങളില്ല, വളരെ സമാധാനത്തോടു കൂടി ആളുകൾ ജീവിക്കുന്നുവെങ്കിൽ പോലും പല കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ മുസ്ലിം ഭീകര ശക്തികൾ അതിനെ ടാർഗറ്റ് ചെയ്ത് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചേക്കാം. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഉത്തർപ്രദേശിലെ അയോധ്യയിൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ഒരു യൂണിറ്റ് സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. അതിനോടൊപ്പം പട്ടാൻകോടിന്റെ പ്രത്യേകത പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല. അത് പാകിസ്ഥാനുമായി ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്, പഞ്ചാബിലെ ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ്. നേരത്തെ അവിടെ ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട്. അന്ന് NSDയുടെ ആക്ഷൻ അവിടെ അനിവാര്യമായി വന്നതാണ്. അതിനാൽ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം എന്ന നിലയിലാണ് പഞ്ചാബിലെ പട്ടാൻകോടും NSDയുടെ ഹബ്ബ് നിർമ്മിക്കാൻ, അല്ലെങ്കിൽ അവിടെ NSD സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നതിന് വേണ്ടി അവിടെ ഒരു ഹബ്ബ് സ്ഥാപിക്കാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത്. ദേവിക ഗൗതം, നമ്മോടൊപ്പം സക്കറിയ ജോർജ് റിട്ടയർഡ് SP കൂടി ചേരുന്നുണ്ട്. ശ്രീ സക്കറിയ, നമുക്കറിയാം കേരളത്തിൽ എന്തുകൊണ്ട് NSG എന്ന ചോദ്യത്തിന് ഏറ്റവും വ്യക്തമായ ഉത്തരം നമ്മുടെ കയ്യിലുണ്ട്. കാരണം രാജ്യത്ത് ഏറ്റവും അധികം IS റിക്രൂട്ട്മെന്റ് നടന്ന സംസ്ഥാനമാണ് കേരളം. അതോടൊപ്പം തന്നെ 2022 സെപ്റ്റംബറിൽ കേന്ദ്രം നിരോധിച്ച PFA പ്രമുഖ നേതാക്കളെല്ലാം ഗൗതം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാവരും മലയാളികളാണ്. കൊളംബോ ഭീകരാക്രമണം, അഫ്ഗാനിലെ കാബൂളിലെ ഗുരുദ്വാര ആക്രമണം തുടങ്ങിയവയിൽ മലയാളി സാന്നിധ്യം നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ്. ഇതുകൊണ്ട് തന്നെ കേരളത്തിൽ എന്തുകൊണ്ട് NSG എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഇതിലൂടെ തന്നെ ലഭിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഇത് വളരെ നല്ലൊരു കാര്യമാണ്. NSDയുടെ ഒരു യൂണിറ്റ് വരുന്നത്, പിന്നെ NSD വന്നു കഴിഞ്ഞാൽ അത് ആരുടെ ഒരു പൊളിറ്റിക്കൽ ആം ആകാൻ പാടില്ല. നമ്മൾ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ പറ്റിയും ED പറ്റിയും ഇൻകം ടാക്സിനെ പറ്റിയും CBI പറ്റിയും ഒക്കെ ജനം ആക്ഷേപം പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റഗ്രിറ്റി കീപ്പ് ചെയ്യണം. NSD വന്നാൽ തീർത്തും നിഷ്പക്ഷമായിട്ട് നമ്മുടെ ദേശീയ പതാക മുൻനിർത്തിക്കൊണ്ട് വേണം അവരുടെ പ്രവർത്തനങ്ങൾ. ഒരിക്കലും അതിനകത്ത് ഇമ്പ്യൂരിറ്റി കടന്നു വരാൻ പാടില്ല. ഞാൻ ഉണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ വരാൻ പാടില്ല എന്ന് പറഞ്ഞത് ഈ രാജ്യം മുമ്പോട്ട് പോകണമെങ്കിൽ, നമ്മളൊരു സെക്യുലർ കൺട്രിയാണ്, എല്ലാ മതങ്ങളും ഉണ്ട്, എല്ലാവരും സൗഹൃദത്തിലും സ്നേഹത്തിലും കഴിയാനുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ ഏത് തരം തീവ്രവാദി, അത് ന്യൂനപക്ഷ തീവ്രവാദമാണെങ്കിലും ഭൂരിപക്ഷ തീവ്രവാദമാണെങ്കിലും എന്ത് തീവ്രവാദമാണെങ്കിലും, അത് ഇന്ത്യയുടെ അഖണ്ഡതയും ഇന്ത്യയുടെ ഐശ്വര്യത്തെയും ഇന്ത്യയുടെ പുരോഗതിയുമേ അത് ബാധിക്കും. അപ്പം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു നടപടിയായിട്ട് വേണം NSD വരാൻ. NSDക്ക് വളരെ നല്ല പാരമ്പര്യമുണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. നമുക്കറിയാം ഗുജറാത്തിലെ അക്ഷർധാം ടെമ്പിളിലെ ഇഷ്യൂവില് അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ സുദീർഘമായിരുന്നു. രാജ്യത്തിന് ആർക്കും അഭിമാനിക്കാവുന്ന പ്രശ്നമായിരുന്നു മുംബൈ ടെറർ അറ്റാക്ക്. നമ്മുടെ സന്ദീപ് ഉണ്ണികൃഷ്ണൻ, ക്യാപ്റ്റൻ സന്ദീപ് ഉണ്ണികൃഷ്ണൻ മുതലുള്ള ആൾക്കാർ ജീവൻ കൊടുത്താണ് അജ്മൽ കസബിനെ പോലെ പാകിസ്ഥാന്റെ പിന്നെ അവരുടെ കേഡറുകളെ നമുക്ക് ഒരാളെയും ജീവനോടെ പിടിച്ച് ലോകത്തോട് നമുക്ക് പറയാൻ കഴിഞ്ഞു. പാകിസ്ഥാൻ കാണിക്കുന്ന മ്ലേച്ഛത്തരമാണിത്, ഇന്ത്യ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ചെയ്യുന്നു. പിന്നെ ISS ഉണ്ട് അതിൻ്റെ പുറകില്, സോറി ISI ഉണ്ട്. ഇതൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അത് NSDയുടെ ഏറ്റവും വലിയൊരു ആക്ടിവിറ്റി ആയിരുന്നു, അവിടെ നല്ല ഓപ്പറേഷൻ ആയിരുന്നു, നമ്മളെല്ലാം കണ്ടതാണ്. ആദ്യമേ അവിടുത്തെ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ജനം സംഘടിപ്പിച്ച റോഡി എന്ന് പറഞ്ഞ് നമ്മൾ വൈ ഷുഡ് ബി പേ ടാക്സ് എന്ന് ചോദിച്ചു. പക്ഷെ നമ്മൾ വളരെ നല്ല സിനിമയിൽ ഹീറോ വന്ന് പിന്നെ വില്ലനാൻ ആക്രമിക്കപ്പെടുന്ന ഹീറോയിനെ രക്ഷിക്കുന്ന കാണുമ്പോൾ ജനം കൈയടിക്കുന്ന പോലെ NSD കമാൻഡോസ് അവര് പാരാട്രൂപ്പിംഗ് വഴി ഇറങ്ങി അവരെ ഈ അവരുടെ ഹൈഡൌട്ട് എല്ലാം അറ്റാക്ക് ചെയ്ത് ഈ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചവരാണ്. അപ്പൊ NSDക്ക് വളരെ വലിയൊരു പാരമ്പര്യമുണ്ട്. അപ്പൊ NSD ഇവിടെ കൊണ്ടുവരുന്നത് വളരെ നല്ല കാര്യം തന്നെയായിട്ട് ഞാൻ കാണുന്നു. അവരെ പോസ്റ്റ് ചെയ്യേണ്ട, അവർക്ക് യൂണിറ്റ് കൊടുക്കേണ്ടത് ഇപ്പോഴേ നമ്മുടെ NIA ഒക്കെ ചേർന്ന് ഗ്രീൻ വാലി എന്ന് പറഞ്ഞ മഞ്ചേരിയിലെ മലപ്പുറം ജില്ലയിലെ ഒരു സെന്റർ അവർ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ വാലി തന്നെ ഇത് പണിയേണ്ടി വരും. കാരണം ഞാൻ ഇന്റലിജൻസിലുള്ള സമയത്ത് എൻ്റെ ഫെലോ ഓഫീസേഴ്സ് നല്ലവരൊക്കെ പറഞ്ഞു
അവിടെ ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ ഇവർ സമ്മതിക്കില്ല. ഇവർ സംഘടിതരാണ്. ഭരണകക്ഷിയിലെ ചില ആൾക്കാരുടെയൊക്കെ കൂട്ടൊക്കെ കൂടിയിട്ടാണ് ഇതിലെ ചിലരൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പോലീസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങളിലും കേരള പോലീസിന് ഇങ്ങനെയുള്ളൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് യാഥാർത്ഥ്യം രാഷ്ട്രീയ പാർട്ടികൾ എത്ര ശക്തിയാണേലും രാഷ്ട്രമാണ് വലുത് എന്ന് അവർ തിരിച്ചറിയണം. ഈ രാഷ്ട്രമില്ലെങ്കിൽ ഈ നമ്മളില്ല. ഒരു ജനതയ്ക്ക് വേണ്ടുന്നത് അന്തസ്സുള്ള ഒരു രാഷ്ട്രമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ജീവൻ ബലിയൊഴിപ്പിച്ച് നേടിയെടുത്ത രാജ്യം നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി മാതിരി കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഇതിന്റെ ഓഫീസ് പിന്നെ ഗ്രീൻ വാലിയിൽ തന്നെ, മഞ്ചേരിയിലെ ഗ്രീൻ വാലിയിൽ തന്നെ പണിയണം. കാര്യം നമ്മൾ പറയില്ല പുലിമേടെ കയറി പുലിയെ പിടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അവിടെ തന്നെ ഇത് സ്ഥാപിക്കണം. പക്ഷെ അതിന്റെ യൂണിറ്റുകള് നമ്മുടെ അന്താനത്താവളത്തിലും രണ്ട് അന്താരാഷ്ട്ര തുറമുകളിലും വേണം. കാരണം നമുക്കറിയാം സ്വർണ്ണക്കള്ളക്കടത്ത്, നാർക്കോ ടെററിസം, മയക്കുമരുന്ന്, കോടികളുടെ മയക്കുമരുന്ന് വഞ്ചിക്കുന്നു, അതിന് കോടികളാണ് ഇന്റർനാഷണൽ ഇത് ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്നു. പഞ്ചാബിലെ ഒരു 2019 പോലീസ് ഒരു പാകിസ്ഥാനി പിടിച്ചപ്പോൾ അയാൾ പറഞ്ഞു സിഖുകാരെ നശിപ്പിക്കാൻ വേണ്ടി അവരെ പാകിസ്ഥാനി നയിക്കപ്പെട്ടതാണ് മയക്കുമരുന്ന് കൊടുത്ത് നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഹ്യൂമൻ റിസോഴ്സസ് ആണ് നമ്മുടെ യുവജനത. ഈ രാജ്യം മുമ്പോട്ട് പുരോഗമിക്കണമെങ്കിൽ നമ്മുടെ യുവജനതയാണ് നമ്മുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. അപ്പൊ അവരെ നശിപ്പിക്കാനായിട്ട് പാകിസ്ഥാൻ അങ്ങനെ ശ്രമിച്ചു എന്നുള്ളത് പഞ്ചാബ് പോലീസ് അത് ബേസ്റ്റ് ചെയ്താണ്. ഇതെല്ലാം സത്യമാണ്. നമുക്ക് സത്യത്തിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഇനി തിരിച്ച് നമ്മൾ വരുമ്പം ഇത്തരത്തിലുള്ള മെക്കാനിസം കൊണ്ട് ഒന്നും പൂർണ്ണമായിട്ട് ഇന്ത്യ രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മുടെ ജനങ്ങളെ ഉത്തമ പൗരന്മാരാക്കണം. നമുക്ക് നാഷണൽ സർവീസ് ഇല്ല. നല്ല രാജ്യങ്ങളിലെല്ലാം കമ്പൽസറി നാഷണൽ സർവീസ് ഉണ്ട്. അവരെ ദേശീയതയുടെ ഭാഗമാക്കുന്ന ഒരു ഭാഗമാണ് നാഷണൽ സർവീസ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാർക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ടാക്കി കൊടുക്കണം. സെൽഫ് ഡിസിപ്ലിൻ വേണം, റിലീജിയസ് ടോളറൻസ് വേണം, പേട്രിയോട്ടിസം വേണം, ഹ്യൂമാനിസം വേണം. ഇന്ത്യ ഒരു മാതൃക രാജ്യമായിട്ട് ഉയർത്താൻ നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ കഴിയട്ടെ. മാധ്യമങ്ങളും അതിന് വലിയ റോളുണ്ട്, എല്ലാവർക്കും റോളുണ്ട്. ഇന്ത്യ ലോകത്ത് ഏറ്റവും നല്ല ഉത്തമ രാജ്യമായിട്ട് ഉയർന്നു നിൽക്കാൻ നമ്മളെല്ലാവരും കഷ്ടപ്പെടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ സക്കറിയ ജോർജ്, അതോടൊപ്പം തന്നെ ഭാരതം 100-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ രാജ്യത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്ന PFA പദ്ധതി, ഇന്ത്യ 2047, ഇത് മുളയിലെ നുള്ളിക്കളയുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്രം ദീർഘവീക്ഷണത്തോടുകൂടി ഇത്തരത്തിലൊരു സംവിധാനം അല്ലെങ്കിൽ ബൃഹത്തായ ഒരു തീരുമാനം എടുത്തതെന്ന് ശ്രീ TG മോഹൻദാസ് പ്രതികരിക്കുകയുണ്ടായിരുന്നു. അതിനോട് എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ജനാധിപത്യത്തിലെ മികവുള്ളവർക്ക് ആർക്കും വരാം. നമുക്കറിയാം ഡോക്ടർ APJ അബ്ദുൽ കലാം സർ ആരായിരുന്നു. അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റായില്ലേ, ലോകം മൊത്തം ആദരിച്ച വലിയൊരു വ്യക്തിത്വമല്ലേ അദ്ദേഹം. അപ്പോൾ ഒരാൾ എന്താണ് ഇന്ത്യയെ കാണുന്നത് എന്നുള്ളതാണ് വലിയ കാര്യം. അപ്പോൾ ഇന്ത്യയുടെ അഖണ്ഡതയും ഐശ്വര്യവും പുരോഗതിയും ഉയർത്തിപ്പിടിക്കുന്ന ഏത് മതസ്ഥർ വന്നാലും ഒരു പ്രശ്നമൊന്നുമില്ല. ഓരോ മന്ത്രിസഭകളിൽ നാനാ മതസ്ഥർ വരുന്നുണ്ട്. പക്ഷെ അവർക്ക് ഒരു കാര്യമേ ഉള്ളൂ, സർദാർ പട്ടേൽ പറഞ്ഞ പോലെ ദേശീയ പതാക ആയിരിക്കണം അവരെ മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പൊ ആ ഇന്ത്യൻ സ്നേഹത്തിൽ നിന്നാല് ആര് വരുന്നതിനകത്തും തെറ്റൊന്നുമില്ല. പക്ഷെ തോക്കൻകുഴലിൽ കൂടി വിപ്ലവം കാണിച്ചു വരാമെന്ന് മാവോയിസ്റ്റുകൾ പറയുന്ന പോലെ ബോംബുണ്ടാക്കി പൊട്ടിത്തെറിപ്പിച്ച് ഇവിടെ ജനത്തെ ഭിന്നപ്പെടുത്തി ചെയ്യാമെന്നും അല്ലെങ്കിൽ അന്താരാഷ്ട്ര പിന്നെ ടെറർ ഫണ്ടിങ് വഴി ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യാമെന്നൊക്കെ പറയുന്നത് തെറ്റാണ്. അത് മുളയിലെ നുള്ളി കളയേണ്ടതാണെന്നുള്ളതിന് സംശയം വേണ്ട. ാണ് സക്കറിയ ജോർജ്, അതോടൊപ്പം തന്നെ വേറൊരു കാര്യം പറയുന്നത് കേരളം ഇത് കാര്യമായി കാണുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട്. കാരണം ഇത്രത്തോളം IS റിക്രൂട്ട്മെന്റ് കേരളത്തിൽ നടക്കുന്നു, അല്ലെങ്കിൽ PFA നേതാക്കൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായി കേരളം മാറുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ പോലും കേരളം മൗനം പാലിക്കുന്നു, അല്ലെങ്കിൽ ഇതിനോട് ഇത്തരം സംഭവങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരള സർക്കാരാകട്ടെ ഇപ്പോഴും ഇടത് നേതാക്കളാകട്ടെ അവരെല്ലാം ഇതിനെ തള്ളിക്കളയുന്ന ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ ഇത്തരം വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ആക്ഷേപങ്ങൾ വരുന്ന സമയത്ത് അവർ പറയുന്നത് കേരളത്തിൽ അത്തരം ഒരു സംഭവമേ നടക്കുന്നില്ല എന്നാണ്. കേരളം ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നതാണോ? ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്?
ഒരു നല്ല ഉദാഹരണം ഞാൻ പറയാം. മലപ്പുറത്ത് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് കുപ്വാര, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ നിന്ന് ഒരു പണമിടപാട് നടക്കുന്നു. അത് ബാങ്ക് മാനേജർക്ക് സംശയം തോന്നിയിട്ട് അദ്ദേഹം അത് പിന്നെ പോലീസിന് റിപ്പോർട്ട് ചെയ്യുന്നു. പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ട് അത് ക്രൈംബ്രാഞ്ചിൽ മലപ്പുറത്ത് കിട്ടുന്നു. അപ്പോൾ ഒരു ദിവസം അന്വേഷിച്ച് വന്നപ്പോൾ ഈ പണം അയച്ച ആള് വിളിച്ചു വരുത്തുന്ന അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് പിടിച്ചു വെക്കുന്നു. പിടിച്ചു വെച്ചിട്ട് അതിനകത്ത് മുമ്പോട്ടുള്ള ആക്ഷന് വേണ്ടി ചിന്തിക്കുവാണ്. കാരണം നമുക്കറിയാം ഗൾഫിൽ നിന്ന് ഇഷ്ടംപോലെ ബാങ്കുകളുണ്ട്, നേരിട്ട് അയക്കാം. ഇന്ത്യയിലെ നല്ല ബാങ്കുകൾക്ക് ബ്രാഞ്ചസ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അവിടൊക്കെ ഉള്ള നല്ല ബാങ്കുകൾക്ക് ഇവിടെ ബ്രാഞ്ചസ് ഉണ്ട്. അങ്ങനെ വന്നപ്പോൾ ഈ പാകിസ്ഥാൻ ബോർഡറിൽ കൂടെ ഉള്ള ഒരു ബാങ്ക് വഴി എന്തിനയാളുടെ വീട്ടിലേക്ക് പണം അയച്ചു. ആ പാകിസ്ഥാൻ ബോർഡറിലുള്ള ബാങ്കിൽ ഇയാൾ എങ്ങനെ വന്നു, ഗൾഫിൽ ജോലി ചെയ്യുന്നവൻ? ഇത് സ്വാഭാവികമായിട്ട് ഒരു ഉദ്യോഗസ്ഥന്റെ മനസ്സിൽ വന്നാണ്. അദ്ദേഹം ആക്ട് ചെയ്യാൻ നോക്കിയതിനെ അദ്ദേഹത്തിന്റെ എസ് പി ആയ വ്യക്തി, ഈ പണം അയച്ച ആളിന്റെ മതത്തിൽപ്പെട്ട എസ് പി, ഈ ഉദ്യോഗസ്ഥന്റെ ജീവിതം താറുമാറാക്കാനായിട്ട് ഉള്ള നടപടികൾ തുടങ്ങി. അതും വേറെ ഒരു കേസിന്റെ വിരോധം കൂടെ ചേർത്താണ്. ആ ഓഫീസർക്ക് രാഷ്ട്രപതിയുടെ മെഡല് ഡിസ്റ്റിങ്ഷ്ഡ് മെറിറ്റോറിയസ് സർവീസും കൊടുത്തു. ഞാൻ കോഴിക്കോടുള്ള സമയത്ത് പിന്നെ ബേപ്പൂർ ബോംബ് പിന്നെ ബോട്ടിലെ സ്ഫോടനം നടത്തി ഈ ഉദ്യോഗസ്ഥനാണ്. ഒന്നും കണ്ടുപിടിച്ചില്ല, അന്ന് പുള്ളി അതിനകത്ത് കാര്യമായി ഒന്നും ചെയ്തില്ല. ആ മനുഷ്യന് ഇപ്പുറത്ത് ഒരു ബാങ്കിലെ ഷേഡി ട്രാൻസാക്ഷൻ, അത് ബാങ്ക് മാനേജർക്ക് തോന്നിക്കൊടുത്തതാണ്, അതുപോലും അന്വേഷിക്കാൻ സമ്മതിച്ചില്ല. എന്നിട്ട് അന്നത്തെ ADGP ക്രൈം ഈ പർട്ടിക്കുലർ ഓഫീസറിന്റെ കരിയർ നശിപ്പിച്ചു കളഞ്ഞു. അത് 2020 IPS കിട്ടേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ DYSP ആയിട്ട് നിൽക്കുന്ന SP ആകാനും പറ്റുന്നില്ല. ഇത്ര രാജ്യദ്രോഹം കാണിക്കുന്ന ആന്റി സോഷ്യൽ ഓഫീസേഴ്സാണ് ഈ രാജ്യത്തെ നശിപ്പിക്കുന്നത്. യങ് IPS ഓഫീസേഴ്സിന് പലർക്കും കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല, അവർക്ക് വിവരവും ഇല്ല, ബോധവും ഇല്ല. അവർക്ക് ആകെ ഉള്ളത് കുറെ ടെക്സ് ഓറിയന്റഡ് നോളജ് ഉണ്ട്. അതുകൊണ്ടൊന്നും രാജ്യത്ത് നമുക്ക് ഈ തീവ്രവാദത്തിനെതിരെ പറ്റില്ല. ജനഹൃദയങ്ങളിൽ കടക്കണം, ആർട്ട് ഓഫ് വിന്നിങ് ഹാർട്ട് ഓഫ് പീപ്പിൾ. ജനഹൃദയങ്ങളിൽ കടന്നു കയറി വിവരങ്ങൾ ശേഖരിച്ച് ഈ രാജ്യത്തിനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെയാണ് നമുക്ക് ആവശ്യം. ഇവിടുത്തെ IPS പരാജയമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അവര് വളരെ സുലോലമാരായിട്ട് ജീവിക്കുന്നു, നല്ല ശമ്പളം, നല്ല ഫെസിലിറ്റി. അവർ നോക്കുന്നത്, എന്നോട് തന്നെ ഒരു ഓഫീസർ പറഞ്ഞു, സ്പെയർ കാർ ഉണ്ടോ, എന്തിനാണ് ഭാര്യയ്ക്ക് പോകാനായിട്ട്? ഔദ്യോഗിക കാർ അല്ല അവർക്ക് പ്രശ്നം, ഭാര്യയെ താലോലിക്കാനായിട്ട് കാർ വേണം, സ്പെയർ കാർ. നമ്മുടെ രാജ്യത്തിന്റെ ടാക്സ് പേയേഴ്സിന്റെ പണത്തിലാണ് ഇവർ പോകുന്നത്. ഈ സ്പെയർ കാർ എടുത്തിട്ട് പോകുന്നത് ഭാര്യമാർക്ക് ഡാൻസ്, ഭാര്യമാർക്ക് ബാൻഡ് പിന്നെ കളി, ഭാര്യമാർക്ക് പിന്നെ വട്ടിക്കോള്, ഇതിന് എന്താണ് പെയിന്റിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് പോകുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്യാനാണോ ഇവിടുത്തെ റിസോഴ്സസ് ഉപയോഗിക്കുന്നത്? എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താല് അവരിട്ട് പീഡിപ്പിക്കുവാണ്, അവരുടെ കരിയർ നശിപ്പിക്കുവാണ്, അവരുടെ മൊറയിൽ നശിപ്പിക്കുവാണ്. അങ്ങനെ ആത്മാർത്ഥമുള്ള രാജ്യസ്നേഹമുള്ള നല്ല ഉദ്യോഗസ്ഥന്മാരുടെ മൊറയിൽ നശിപ്പിച്ചാൽ അത് ഇന്ത്യക്കാണ് അത് ഏൽക്കുന്ന ക്ഷതം. ഇവരൊന്നും ചെയ്യുന്നില്ല. ADP ഇന്റലിജൻസ് ഉണ്ട്, മനോജ് എബ്രഹാം, അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ച് നടക്കുകയാണ്, ബന്ദിക്കോർ സുവിശേഷം. അദ്ദേഹത്തിന്റെ ജോലി അതല്ല, ഇന്റലിജൻസ് കളക്ഷൻ ആണ്, ഇന്ത്യക്കുള്ള ദോഷമാണ്. പിന്നെ ബാക്കി എന്തെങ്കിലും സമയമുണ്ട്, മോൻസന്റെ ബാലപീഡകനായ മോൻസന്റെ അവിടെ പോയി വാളും പിടിച്ചുകൊണ്ട് നിൽക്കും. ഇവരാണോ ഇവിടെ ഇന്റലിജൻസ്? ഇവിടെ വേണ്ടുന്ന എന്താണ്? ഇന്നർത്ത് നിൽക്കുന്ന ആത്മാർത്ഥമുള്ള അന്തസ്സുള്ള ഉദ്യോഗസ്ഥന്മാരെ വേണം ഉപയോഗിക്കാൻ. ഇവിടെ ഭരണകക്ഷത്തിൽ ഇരിക്കുന്നവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് തുള്ളുന്നവർക്കാണ് പോലീസിനകത്ത്. ഇത് ഞാൻ മാത്രമല്ല പറഞ്ഞത്, കർണാടകയിലെ ഒരു മുൻ DGP ഒരു ചാനൽ ചർച്ചയില് ടൈംസ് നൗവിന്റെ ചർച്ചയിൽ പറഞ്ഞാണ്. ഇപ്പൊ എല്ലായിടത്തും തിരസ്കരിക്കപ്പെടുന്നു, മെറിറ്റിന് യാതൊരു വിലയും ഇല്ല, മെറിറ്റോക്രസി ഇല്ല ഇവിടെ. ഇവിടെ സ്തുതിപാഠകരും കാലു പിടിക്കുന്നവരും, നമുക്കറിയാം പി ശശിയെ പിടിച്ചാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി ഇരിക്കുന്നത്. പി ശശിയാണ് പോലീസിനെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പി ശശി എന്തായിരുന്നു നേരത്തെ ചെയ്തത്? VS അച്യുതാനന്ദ് ഉള്ളപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ആക്ഷേപമൊക്കെ വന്നതല്ലേ? നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും കണ്ണടച്ചു വെക്കാൻ പറ്റില്ല. നമുക്ക് വേണ്ടുന്ന പൊളിറ്റിക്കൽ ആരെങ്കിലും വെച്ചോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവർ രാജ്യത്തെ താല്പര്യം വെക്കണം, അല്ലാതെ അവരുടെ പാർട്ടി പൊളിറ്റിക്സ് വളർത്താനുള്ളതല്ല പോലീസ് എന്നുള്ളത് അവർ ചിന്തിക്കണം. പോലീസിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്റഗ്രിറ്റി ഉയർത്തിപ്പിടിക്കണം. അതിന് ചൊണയും മിടുക്കും ദേശസ്നേഹമുള്ള ഒരാളാണ് DGP കസേരയിൽ ഇരിക്കേണ്ടത്. അത്തരത്തിലുള്ളവർ ഇരിക്കാത്തതാണ് ഈ രാജ്യത്തിന്റെ അപചയവും ഈ ദുരവസ്ഥയ്ക്കും കാരണമെന്ന് ഞാൻ കരുതുന്നു.
ഇസ്ലാമിക ഭീകരതയെ തുടച്ചു നീക്കാൻ NSG യൂണിറ്റ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കേന്ദ്രം നീക്കം നടത്തുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത അപകട സാഹചര്യമാണ് കേരളത്തിലെന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ? ഐസൻ ജോസ് ഉണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന്. ഐസൻ, നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലില്ലാത്ത ചില പേടിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കേരളത്തിലുണ്ട് എന്ന് ഊട്ടി ഉറപ്പിക്കുന്നതാണ് NSG യൂണിറ്റ് പോലെയുള്ള വളരെ നിർണായകമായുള്ള സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് എത്തുന്നത്. കേരളത്തിലെ സർക്കാർ അല്ലെങ്കിൽ കേരള സർക്കാർ അതിന് യാതൊരു രീതിയിലുള്ള പ്രാധാന്യവും നൽകിയില്ലെങ്കിൽ പോലും കേന്ദ്രം നിർണായകമായ അല്ലെങ്കിൽ ദൂരക്കാഴ്ചയിലൂടെ കൂടെ തന്നെ ഇനി വരാവുന്ന വിപത്തിന് ദൂരെ കണ്ടുകൊണ്ട് തന്നെ ഇത്തരം സംവിധാനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് വളരെ നിർണായകമായൊരു നീക്കമായി തന്നെ കാണേണ്ടതില്ലേ? തീർച്ചയായും ദേവിക, വളരെ നിർണായകമായൊരു നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കേരളത്തിൽ ദേവിക ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലൊരു പ്രത്യേക സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നതാണ്, വലിയൊരു കോസ്റ്റൽ സോൺ, ഈ പടിഞ്ഞാറൻ തീരവുമായി ബന്ധപ്പെട്ട വലിയൊരു കോസ്റ്റൽ സോണുള്ള ഒരു പ്രദേശമാണ് കേരളം. അതുകൊണ്ട് തന്നെ മീൻപിടുത്ത തൊഴിലാളികൾ ശക്തമായൊരു മീൻപിടുത്ത തൊഴിലാളികളുടെ അല്ലെങ്കിൽ മീൻപിടുത്ത വഞ്ചികളുടെയും അതുപോലുള്ള സംവിധാനങ്ങളുടെയും ഒരു റഷുള്ള തീരപ്രദേശം കൂടിയാണ്. ഇതെല്ലാം തന്നെ ചില അപകട സാധ്യതകളിലേക്ക് എത്തുന്നതിനുള്ള സൂചകങ്ങളായി അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകളായി പ്രയോജനം ടുത്താൻ കൃത്യമായും ഈ റാഡിക്കലിസ്റ്റുകൾ, അതായത് ഈ ഇസ്ലാമിക തീവ്രവാദികൾ ഉൾപ്പെടെയുള്ള ഏത് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയും അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത വളരെ കൃത്യമായുണ്ട്. കാരണം കടലിലെ അധികാര പരിധികളുടെ അന്താരാഷ്ട്ര ധാരണകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നേരിടുന്നതിന് ചില സാങ്കേതിക നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുമെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് കേരളം ഉൾപ്പെടെയുള്ള കോസ്റ്റൽ സോൺ ധാരാളമായുള്ള, അതുപോലെ തന്നെ മീൻപിടുത്ത തൊഴിലാളികൾ ധാരാളമുള്ള, മീൻപിടുത്ത ആക്റ്റീവായൊരു ഫിഷിംഗ് സോണുള്ള ഒരു പ്രദേശം കൂടിയാവുമ്പോൾ ഈ ഒരു സാധ്യത മുൻകൂട്ടി കാണുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലുള്ള ഇടപാടുകൾ വഴി, അതായത് റാഡിക്കലൈസേഷൻ നടത്തുന്നതിന് സാധ്യമായൊരു പശ്ചാത്തലം കേരളത്തിലുണ്ട് എന്നതൊരു മറ്റൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഗൾഫിലേക്കും അതുപോലെ തന്നെ അറേബ്യൻ നാടുകളിലേക്കുമുള്ള സുദീർഘവും ഒരുപാട് കാലവുമായുള്ള ജനങ്ങളുടെ ബന്ധം, അതുപോലെ തന്നെ അവിടെ പോയി ജോലി ചെയ്യുക, അത്തരത്തിൽ കേരളത്തിൽ നിന്ന് നിരവധി പേർ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം പോയി ജോലി ചെയ്ത് വലിയ തോതിൽ സമ്പാദിച്ച് കേരളം സമൃദ്ധമാക്കിയ ഒരു ചരിത്രം തന്നെയുണ്ട്. ആ ഒരു പശ്ചാത്തലം കൂടി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് വ്യാപകമായ സ്വർണ്ണക്കടത്ത്. കരിപ്പൂർ വിമാനത്താവളത്തിലും അതുപോലെ തന്നെ നെടുമ്പാശ്ശേരിയിൽ ഈ അടുത്ത ദിവസം പോലും നെടുമ്പാശ്ശേരിയിൽ നിന്നും സ്വർണ്ണക്കടത്ത് പിടികൂടപ്പെട്ടു. അതുപോലെ തന്നെ തിരുവനന്തപുരം എയർപോർട്ടിലായാലും ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സ്വർണ്ണക്കടത്ത് വഴി വരുന്ന ഈ സ്വർണ്ണക്കടത്തിൻ്റെ നേട്ടം പ്രയോജനപ്പെടുത്തുന്നത്, ഹവാല ഇടപാടുകൾ വഴി കണക്കിലില്ലാത്ത പണത്തിൻ്റെ നേട്ടം പ്രയോജനപ്പെടുത്തുന്നത് ഈ റാഡിക്കലൈസേഷൻ സംവിധാനങ്ങൾക്ക്, അതായത് ഈ ഭീകരതയിലേക്ക് ആളുകളെ തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള പണസമാഹരണമാണ്. അതിൻ്റെ വലിയൊരു ഭാഗവും ചെലവഴിക്കപ്പെടുന്നത്, അതിൻ്റെ ലാഭത്തിൽ ചെലവഴിക്കപ്പെടുന്നത് ഈ പണസമാഹരണത്തിൻ്റെ ഭാഗമായാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തും അതുപോലെ തന്നെ മയക്കുമരുന്ന് കള്ളക്കടത്തും. സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറയുന്നത് ഒരു സാമ്പത്തികമായ കുറ്റകൃത്യമാണ്. തീർച്ചയായും അത് സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന, രാഷ്ട്ര സുരക്ഷയൊക്കെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ കൂടി അതിനേക്കാൾ വലിയ ആഘാതം സൃഷ്ടിക്കുന്ന, ഭീകരതയേക്കാൾ വലിയ ആഘാതം സൃഷ്ടിക്കുന്ന ഒരവസ്ഥയാണ് മയക്കുമരുന്ന് കള്ളക്കടത്ത്. വ്യാപകമായി മയക്കുമരുന്ന്, അതുപോലെ ഈ സിന്തറ്റിക് മയക്കുമരുന്നുകളെല്ലാം തന്നെ ഇത്തരത്തിൽ അതിർത്തി കടന്നെത്തുന്ന ഒരു സാഹചര്യം, അത് കടലതിർത്തിയാകാം, അതുപോലെ തന്നെ ഭൂമിയുടെ അതിർത്തിയാകാം, ഭൂപ്രദേശങ്ങളിലെ അതിർത്തിയുമാകാം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ നമുക്കറിയാവുന്നതാണ് NSG കമാൻഡോകളുടെ അല്ലെങ്കിൽ NSG എന്ന് പറയുന്ന ആ സംവിധാനത്തിൻ്റെ ലക്ഷ്യം തന്നെ, മോട്ടോ എന്ന് NSG തന്നെ പറയുന്നത് സർവത്ര സർവോത്തം സുരക്ഷ എന്നാണ്. അതായത് എല്ലായിടത്തും എത്തുന്ന ശക്തമായ സുരക്ഷാ സംവിധാനം എന്നാണ്. അതിൻ്റെ ഭാഗമായുള്ളൊരു നീക്കമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നിരിക്കുന്നത്. കാരണം നമുക്കറിയാവുന്നതാണ്, വളരെ കൃത്യമായ ഒരു ഹൈ പ്രൊഫഷണൽ പോലീസിങ് അല്ലെങ്കിൽ ഹൈ പ്രൊഫഷണൽ സെക്യൂരിറ്റി അറേഞ്ച്മെൻ്റ് എന്നാണ് NSG നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. ഇത് കേരളത്തിലൊരു യൂണിറ്റ് സ്ഥാപിക്കുന്നതോടെ കേരള സർക്കാരിൻ്റെ സംവിധാനങ്ങൾ, അതായത് അതാത് സ്റ്റേറ്റുകളിലെ പോലീസിൻ്റെ സംവിധാനങ്ങളും അതിന് പുറമെ ആ സ്റ്റേറ്റിൽ തന്നെയുള്ള ഇൻ്റലിജൻസ് സംവിധാനങ്ങളുണ്ട്. നമുക്ക് പ്രയോജനപ്പെടുത്തുന്നത് ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ ഒരു ടാക്റ്റിക്സ് ഉണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിലെല്ലാം തന്നെ. ആ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ സമൂഹത്തിലിറങ്ങിച്ചെന്ന് പല രീതിയിലും പല ബന്ധങ്ങളും സ്ഥാപിച്ച് അത്തരത്തിലുള്ള ഇൻ്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഇത്തരത്തിൽ ശേഖരിക്കപ്പെടുന്ന വിവരം, നിലവിലെ സാഹചര്യത്തിൽ ഇൻ്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കപ്പെടുന്നത് പോലീസിൻ്റെ നേതൃത്വത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ അതും അനുബന്ധമായ സംവിധാനങ്ങൾ, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കാം, അതുപോലുള്ള പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഇൻ്റലിജൻസ് അപ്രൈസൽ നടത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ അപ്രൈസലുകളൊന്നും തന്നെ കൃത്യമായി കേന്ദ്ര സംവിധാനങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത പരമാവധി കുറവാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു യൂണിറ്റ് അവിടെ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ തന്നെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ പോലീസിലെയും അതുപോലെ തന്നെ പോലീസ് അല്ലാതെയുമായി ഈ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുകയും പ്രത്യേകിച്ച് തീരമേഖലയിൽ ശക്തമായൊരു ഇൻ്റലിജൻസ് സർവീലൻസ്, നേരിട്ടുള്ള സർവീലൻസ് എന്നതിനപ്പുറം ഒരു ഇൻ്റലിജൻസ് സർവീലൻസ് സാധ്യമാവുകയും ചെയ്യുന്നതാണ് ഈ NSG യൂണിറ്റ് സാധ്യമാകുന്നതോടെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യം. അതേ പ്രയോജനം തന്നെയാണ് തീർച്ചയായും പട്ടാൻകോട്ടിൽ ആരംഭിക്കാനിരിക്കുന്ന എൻ എസ്
യൂണിറ്റിൻ്റെയും ലക്ഷ്യം അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് വ്യാപാരവും തീവ്രവാദവും ആയുധക്കടത്ത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഈ അടുത്ത കാലങ്ങളിൽ പലതവണ നമ്മൾ തന്നെ മാധ്യമങ്ങൾ ഈ ജനം ടി വി തന്നെ പലപ്പോഴും പുറത്തുവിട്ടിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതായത് തോക്കുകളെല്ലാം തന്നെ ചില സ്പോർട്സ് ഗണ്ണുകൾ, സ്പോർട്സിനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ തോക്കുകൾ, അത്രയും ശേഷിയില്ലാത്ത തോക്കുകൾ കണ്ടെയ്നർ കണക്കിന് തുറമുഖത്തെത്തുകയും ഇത് കൊണ്ടുപോവുകയും ചെയ്യുന്നു, വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഈ തുറമുഖത്തെത്തുന്ന തോക്കുകൾ എവിടെ വിൽപ്പനയ്ക്ക് കൊണ്ടുപോയി എന്ന് തിരിച്ചറിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും മറിച്ച് മാത്രമല്ല ബാലിസ്റ്റിക് വിദഗ്ധരെല്ലാം തന്നെ ഈ തോക്കുകളിലെ ചില ഘടകങ്ങൾ മാറ്റിയാൽ അത് അസോൾട്ട് റൈഫിളുകളായി മാറുന്ന സാഹചര്യമുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതോടെയാണ് തീവ്രവാദത്തിന്റെ സ്വഭാവം മനസ്സിലാകുന്നത്. ഐസൻ, ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം ടി പി സെൻകുമാർ, മുൻ ഡി ജി പി കൂടി ചേരുകയാണ്. ശ്രീ ടി പി സെൻകുമാർ, നമുക്കറിയാം ഏലത്തൂർ തീവെപ്പ് കേസിൽ പോലും പ്രതിയെ പിടികൂടാൻ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് നെട്ടോട്ടം ഓടിയതും ഇരുട്ടിൽ തപ്പിയതുമെല്ലാം നമുക്ക് ഓർമ്മയുള്ള കാര്യം തന്നെയാണ്. കേന്ദ്ര ഇടപെടൽ ഉണ്ടായതിന് പിന്നാലെ മാത്രമാണ് പ്രതിയെ അതിവേഗം പിടികൂടാനായത്. ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ സംസ്ഥാനം കടന്നു പോകുന്ന സാഹചര്യത്തിൽ എൻ എസ് ജി പോലെയുള്ള സംവിധാനങ്ങൾ ഇവിടെ നിർണായകമല്ലേ? അല്ലെങ്കിൽ ഇവിടെ വരണമെന്നത് അത്യാവശ്യ കാര്യം തന്നെയല്ലേ? നോക്കൂ, നമ്മുടെ മുംബൈ അറ്റാക്ക് ഉണ്ടായ സമയത്ത് കണ്ടതാണ് എൻ എസ് ജിക്ക് ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് പറന്നു വരേണ്ടി വന്നു. അത് കണ്ടമാനം സമയം അപഹരിച്ചു. അതായത് ഡൽഹിയിൽ നിന്ന് മുംബൈയിൽ എത്താനായിട്ട് അവര് സമയമെടുത്തു. അതിന് സമയമെടുക്കാനായിട്ട് മറ്റു ചില കാരണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഏതായാലും ഡൽഹിയിൽ നിന്ന് മുംബൈയിൽ അവരെത്തിയതിന് ശേഷമാണ് വളരെ കാര്യക്ഷമമായ ഒരു ഓപ്പറേഷൻ, ആന്റി ടെററിസ്റ്റ് ഓപ്പറേഷൻ തുടങ്ങിയത്. അപ്പൊ കേരളത്തിന്റെ ഇന്നത്തെ സ്ഥിതിയിൽ നമ്മൾ ISISലേക്കൊക്കെ ജോയിൻ ചെയ്യുന്നവരുടെയും അതുപോലെ അവർക്ക് അടിത്തറ പാകി കൊടുക്കുന്നവരുടെയും ഒക്കെ പങ്കെടുത്തു നോക്കിയാൽ തീർച്ചയായിട്ടും അത്തരമൊരു ഓപ്പറേഷൻ പ്രതീക്ഷിക്കാവുന്ന ഒരു സംസ്ഥാനമാണ് കേരളവും. അപ്പൊ അങ്ങനെ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നാൽ അകലെ നിന്ന് പറന്നു വരുന്നതിന് പകരം കേരളത്തിൽ തന്നെയുള്ള യൂണിറ്റിന് അതിനെ പെട്ടെന്ന് നേരിടാനാകും. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് എവിടെയെല്ലാം ഏറ്റവും അധികം സാധ്യതകളുണ്ടോ, ഒരു ടെറർ സ്ട്രൈക്കിന് സാധ്യതകളുണ്ടോ, അത് ആ ഇൻഫർമേഷൻ അനുസരിച്ചാണ് അതിപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പെടുന്നത്. ഇത് ഏറ്റവും പെട്ടെന്ന് ഒരു ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് നടപടി എടുക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് NSC ഒരു യൂണിറ്റ് ഇവിടെ ഉണ്ടാകുക എന്ന് വെച്ചാല്. അതായത് ബോംബെ അറ്റാക്കിലുണ്ടായതുപോലെ ഒരു ഡിലേ ഉണ്ടാകില്ല. ഇപ്പൊ കൊച്ചിയിലോ അതുപോലുള്ള സ്ഥലങ്ങളിലോ ഒക്കെ ഏതെങ്കിലും ഒരു അറ്റാക്ക് തുടങ്ങുകയോ അതുപോലുള്ള സന്ദർഭങ്ങൾ ഉത്ഭവിക്കുകയോ ചെയ്താൽ അവ പെട്ടെന്ന് ഡീൽ ചെയ്യാനായിട്ട് NSDക്ക് സാധിക്കും. അതിനുവേണ്ടിയാണ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരം ഡിപ്ലോയ്മെന്റുകൾ നടത്തുന്നത്. വളരെയധികം നന്ദി TP സെൻകുമാർ നമ്മോടൊപ്പം ചേർന്നതിന്. ഗൗതം അനന്തനാരായണൻ കൂടി ചേരുന്നുണ്ട്. ഗൗതം, അയോധ്യയിലും പഥാൻകോട്ടിലും വളരെ ഭീകരത നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭീകര സാഹചര്യം നിലനിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് NSG അവിടേക്ക് പോകുന്നത്. അതേ ഭീകര സാഹചര്യം കേരളത്തിലുണ്ട് എന്നതിൽ നിന്ന് വ്യക്തമല്ലേ? ദേവിക, കേരളത്തിലെ സാഹചര്യം വളരെ സങ്കീർണമാണ് എന്ന് കേന്ദ്ര ഏജൻസികൾ നേരത്തെ തന്നെ പലപ്പോഴായി വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട്, അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പോലുള്ള സംഘടനകളുടെ ഭാരതത്തിലെ അവരുടെ ഏറ്റവും വലിയ സ്വാധീന കേന്ദ്രം എന്നത് കേരളമാണ്. കേരളം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഓപ്പറേഷനാണ് രാജ്യത്തൊട്ടാകെ PFI ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും അത്തരം ഇസ്ലാമിക ഭീകര സ്വഭാവമുള്ള സംഘടനകൾ നടത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നേരിട്ടുള്ള ആക്ഷൻ കേരളത്തിൽ അനിവാര്യമാകും എന്നതാണ് കേന്ദ്ര ഏജൻസികൾ പറയുന്നത്. അതായത് നിലവിൽ രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനാണ് കേരളം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിക ശക്തികൾ ശ്രമിക്കുന്നത്. പക്ഷേ അതൊരു ഘട്ടം കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലേക്ക് സാഹചര്യങ്ങൾ നമുക്കറിയാം, ഒരു ഘട്ടം കടന്നു കഴിഞ്ഞാൽ മലപ്പുറത്തൊക്കെ നടത്തുന്ന രീതിയിലുള്ള ചില നീക്കങ്ങൾ, അതായത് മുസ്ലിം മതവിശ്വാസത്തിന് അപ്പുറത്തേക്ക് മറ്റൊന്നും വേണ്ട എന്ന ഒരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുവാൻ ഇസ്ലാമിക ശക്തികൾ ശ്രമിക്കും എന്നാണ് കേന്ദ്ര ഏജൻസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഒരു ഘട്ടം കടന്നു കഴിയുമ്പോൾ നേരിട്ട് വലിയ സംഘർഷങ്ങളും കലാപങ്ങളും കേരളത്തിൽ ഉണ്ടാക്കാൻ PFI പോലുള്ള സംഘടനകൾ ശ്രമിച്ചേക്കാം. അവര് പൂർണ്ണമായി അവരെ നിരോധിച്ചുവെങ്കിൽ പോലും കേരളത്തിൽ രഹസ്യമായി ഇത്തരം സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിമർശനം. അതായത് കേരളത്തിലെ സർക്കാർ സംവിധാനം ഇതിൻ്റെ രഹസ്യ സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ ശ്രമിക്കുന്നില്ല എന്ന് IB ഉൾപ്പെടെ പല ഘട്ടത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതിനാൽ സംഘർഷങ്ങളോ കലാപങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ നേരിട്ട് NSG സംഘത്തിന് അവിടെ വളരെ
വളരെ വേഗത്തിൽ എത്തേണ്ടതുണ്ട്. നിലവിൽ കേരളത്തിൽ ഒരു കലാപാന്തരീക്ഷം ഉണ്ടായാൽ ചെന്നൈ യൂണിറ്റ് NSG ചെന്നൈ ഹബ്ബിൽ നിന്നും വേണം കമാൻഡോസ് കേരളത്തിലേക്ക് എത്താൻ. പക്ഷേ കേരളത്തിൻ്റെ മധ്യഭാഗത്തായി പ്രത്യേകിച്ച് നാഷണൽ ഹൈവേകളുടെ തീരത്താകും ഈ NSG യൂണിറ്റ് സ്ഥാപിക്കുക. അങ്ങനെയെങ്കിൽ വളരെ ശരവേഗത്തിൽ തന്നെ NSG കമാൻഡോകൾക്ക് ഈ സംഘർഷ ബാധിത മേഖലകളിലേക്ക്, പ്രത്യേകിച്ച് ഭീകരശക്തികളെ നേരിട്ട് അടിക്കുവാൻ അവർക്ക് വളരെ വേഗത്തിൽ എത്താൻ സാധിക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ കലുഷിത അന്തരീക്ഷം മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയതായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന 3 ക്യാമ്പുകളിൽ ഒന്ന് കേരളത്തിൽ വേണം എന്ന നിഗമനത്തിലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എത്തിയത്. എന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അയോധ്യയിൽ അത് ഭീകര അന്തരീക്ഷമല്ല. കാരണം ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഒരു കലാപ അന്തരീക്ഷമില്ല, കാര്യങ്ങൾ ശാന്തമാണ്. പ്രത്യേകിച്ച് അയോധ്യയൊക്കെ വളരെ ശാന്തമാണ്, അവിടെ വളരെ സാഹോദര്യത്തോടു കൂടി ആളുകൾ ജീവിക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാനൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ ഇങ്ങനെയുള്ള ഭീകര ശക്തികളുടെ ഒരു ടാർഗറ്റാണ് അയോധ്യ. കാരണം അയോധ്യയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ബാഹ്യ ശക്തികൾ ശ്രമിക്കും. അത് ആ സംസ്ഥാനത്ത് കലാപാന്തരീക്ഷം ഉള്ളതുകൊണ്ടല്ല. നമുക്കറിയാം, ഉത്തർപ്രദേശ് ഒരു കാലത്ത് ഏറ്റവും അധികം രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്ന സംസ്ഥാനമായിരുന്നു. പക്ഷേ 2014 ശേഷം അവിടെ ഒരൊറ്റ കലാപം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2013 അവിടെ വലിയൊരു കലാപം മുസാഫർ നഗറിൽ, പശ്ചിമ ഉത്തർപ്രദേശിലെ കൈറാന, അതോടൊപ്പം തന്നെ മുസാഫർ നഗർ തുടങ്ങിയ മേഖലകളിൽ കലാപമുണ്ടായത്. അവിടെ ഇരുമതവിഭാഗങ്ങൾ, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ സംഘർഷമുണ്ടായി. ഹിന്ദുക്കളിലെ ജാട്ട് വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ മോഹൻദാസ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായ ഒരു പ്രതികരണം നടത്തിയിരുന്നു. അത് കേട്ടതിന് ശേഷം തിരികെ എത്താം. ആശുപത്രി തുടങ്ങുന്നത് എപ്പോഴാണ്? രോഗികളുടെ എണ്ണം കൂടുമ്പോഴാണ്. അതുകൊണ്ട് NSG യൂണിറ്റ് വരുന്നു എന്ന് വെച്ചാൽ തീവ്രവാദ പ്രവർത്തനം വർദ്ധിച്ചു എന്നാണ് അർത്ഥം. തീവ്രവാദത്തിൻ്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് കേരളം പ്രവർത്തിക്കുന്നു എന്നുള്ളത്. കേരളത്തിൽ ബോംബൊന്നും പൊട്ടുന്നില്ലായിരിക്കാം, കാരണം ഹെഡ്ക്വാർട്ടേഴ്സിൽ ആരും ബോംബുണ്ടാക്കുന്ന സ്ഥലത്ത് ബോംബ് പൊട്ടിക്കില്ലല്ലോ, അത് വേറെ സ്ഥലത്ത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. 2047 ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുക എന്നുള്ള പ്രോജക്റ്റ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രോജക്റ്റാണ്. അത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുമ്പ് പൂനെയിൽ അറസ്റ്റിലായ 3 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് ബോംബെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിശദമായ ഒരു വിധി എഴുതി. അതിൽ ഈ 2047 ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്നുള്ള പ്രോജക്റ്റ് വിശദമായിട്ട് തന്നെ കോടതി ചർച്ച ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ തള്ളുമ്പോൾ എഴുതുന്ന വരികളല്ല ബോംബെ ഹൈക്കോടതി അതിൽ എഴുതിയിരിക്കുന്നത്. ഇവരുടെ ഓപ്പറേഷൻസ്, ഇവരിന് ഇത്ര ഇത്ര ആളുണ്ട്, ഇന്ന ഇന്ന സംസാരം ഇവർ നടന്നു, അതിന് ഇലക്ട്രോണിക് തെളിവുകളുണ്ട്, അവരുടെ തന്നെ ആൾക്കാരുടെ മൊഴികളുണ്ട്. കേരളത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ രൂക്ഷമാവുന്ന സാഹചര്യത്തിലാണ് NSG യൂണിറ്റ് സംസ്ഥാനത്തേക്ക് എത്തുന്നതെന്നാണ് TG മോഹൻദാസ് പറഞ്ഞു വെച്ചത്.